السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന സത്യവിശ്വാസികളുടെ ലക്ഷണമായി പരിശുദ്ധ ഖുർആാനിന്റെ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ബക്കറിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون إننا قلنا هذا هذا مرنية غارية للمشيسيكوغا سرغم نرغم سرات مشر പോലെയുള്ള മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുക നിസ്കാരം മുറപോലെ നിലനിർത്തിപ്പോരുക അള്ളാഹു സുബഹാനുഹുവരെ നമുക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുക സൈദന റസോലാഹി സുല്ലാഹു അലഹി വസലമ തങ്ങൾക്കും മുൻഗാമികൾക്കും അവതീർണമായതിൽ വിശ്വസിക്കുക പരലോക ജീവിതത്തെ ദൃഢമായി വിശ്വസിക്കുക ഇങ്ങനെയുള്ളവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത് അവരാണ് അവരാണ് അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിൽ അവർ മാത്രമാണ് വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിളംബരം ചെയ്യുന്നു അതിന്റെ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായമാണല്ലോ സൂറത്തുൽ ബഖറ സൂറത്തുൽ ബക്രയിലെ തുടക്കം തന്നെ ഇങ്ങനെയാണ് ഇപ്പം നിസ്കാരം എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മവും ഈമാനിൻ്റെ അടയാളവുമാണ് യഥാർത്ഥ മമ്മിനിയങ്ങൾ മാത്രമാണ് നിസ്കാരം നിലനിർത്തുന്നത് യഥാർത്ഥ മമിനങ്ങൾക്ക് മാത്രമേ നിസ്കാരം നിലനിർത്താൻ കഴിയുകയുള്ളൂ നിസ്കാരം നിലനിർത്തുന്നവർക്ക് മാത്രമേ യഥാർത്ഥ മു്മിൻ എന്ന് പറയാനാവൂ എന്നതാണ് അവസ്ഥ കാരണം അള്ളാഹു സുബാനുഹുത്താല പറയുന്നത് ഇന്ന സ്വലാത്ത് കാനത്ത് അലിൽ മുമിനെ കിതാബം തീർച്ചയായും നിസ്കാരം എന്നത് സമയം നിർണയിച്ചു കൊണ്ട് മബ്മിനങ്ങൾ മേൽ ഫർലാക്കിയതാണ് ഓരോ നിസ്കാരങ്ങൾക്കും അള്ളാഹു സുബഹാനുഹത്താല ഓരോ സമയം നിർണയിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ അത് നിർവഹിക്കുന്നവരാണ് യഥാർത്ഥ മുബ്മിൻ തോന്നിയതുപോലെ സൗകര്യം പോലെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുമെന്നവൻ യഥാർത്ഥ മൂമ്മിനെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അത് നിർവഹിക്കുക മറ്റെല്ലാ കർമ്മത്തെക്കാളും മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന അബാധത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്ന് വളരെ ചെറുപ്പത്തിലെ നാം പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നിസ്കാര കാര്യത്തിൽ അശ്രദ്ധയും അല്ലെങ്കിൽ അതിൻ്റെ സമയം കൃത്യമായി പാലിക്കുന്നതിൽ അലസതയും പലപ്പോഴും പലരും വന്ന് കാണുന്നത് കാണാവുന്നതാണ് എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കുക എന്ന നിസ്കരിച്ചു തീർക്കുക എന്നൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ നിസ്കാരം എന്നത് നമ്മുടെ ഇരുലോക വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡമാണ് ഏറ്റവും അടിസ്ഥാന ഗുണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിസ്കാരത്തിൻ്റെ ഗൗരവം എത്രത്തോളം നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ന് കുറയുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈമാനിൻ്റെ കുറവിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അറഹമുറാഹിമ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ എന്ത് ചുറ്റുപാടുകളും ഏത് സാഹചര്യങ്ങളും നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടഞ്ഞുകൂടാ ഏത് സാഹചര്യത്തിലും നിസ്കാരം കൃത്യമായി തന്നെ അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞേ തീരൂ പരിശുദ്ധ പറഞ്ഞല്ലോ യാ അയ്യുഹല്ലദീന ലാ കുർവാൻ പറഞ്ഞല്ലോക്കും നിങ്ങളുടെ സമ്പത്തുക്കൾ ജോലി തിരക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തുക്കളുമായുള്ള ചുറ്റുപാടുകൾ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്കായുള്ള ഓട്ടപ്പാച്ചിലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹം അവരുടെ പരിചരണം അല്ലെങ്കിൽ വീട്ടുജോലികൾ മറ്റെന്താണെങ്കിലും നമ്മുടെ കമ്പനികളാവട്ടെ നമ്മുടെ ജോലികളാവട്ടെ നമ്മുടെ കച്ചവടങ്ങളാവട്ടെ നമ്മുടെ അധ്യാ നമ്മളെന്താണോ ചെയ്യുന്നത് ഇതിന് എന്തായിരുന്നാലും ശരി ആ ജോലികളോ നിങ്ങളെ നിസ്കാരത്തോട്ട് തടയാൻ പാടില്ല വിവരണം തഫ്സീർ നൽകുന്നു ും അങ്ങനെ ഒരാൾ ചെയ്താൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അയാൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം എന്ന അവസ്ഥയാണ് അവൻ്റെ മനോഭാവമെങ്കിൽ അവനാണ് ഏറ്റവും പരാജിതൻ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ അവസ്ഥ നമ്മിൽ പലരുടെയും അവസ്ഥ അപൂർവം ആളുകൾ മാത്രമാണ് കൃത്യസമയത്ത് തന്നെ നിസ്കാരം അതിൻ്റെ അവിൽ വക്തിൽ തന്നെ അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിർവഹിക്കുന്നവർ എന്ന് കാണാൻ കഴിയും പലപ്പോഴും പരിശുദ്ധമായ റമദാൻ മാസമായിട്ട് പോലും നിസ്കാരത്തിന് അതിൻ്റെ ഗൗരവത്തോടെ കാണാതെ നമ്മളെ അലക്കലും കുളിക്കലും നമ്മുടെ ജോലികളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് അവസാനം നിസ്കരിക്കുക എന്ന സ്ഥിതി ചിലപ്പോഴൊക്കെ ബുഹറും അസറും ഏകദേശം അടുപ്പിച്ച് തന്നെ നിസ്കരിക്കുന്ന അവസ്ഥ ചിലർക്കെങ്കിലും കാണാവുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ചും പള്ളികളിൽ പോകാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് വീടുകൾ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കുക എന്ന അവസ്ഥയിലേക്കാണ് ചിലരുടെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം മഹാനായ അനസുബിനു മാലിക് അലൈ അള്ളാഹുത്തലാഹുവിൻ്റെ അടുത്ത് മഹാനവറുകളുടെ അടുത്ത് ഡിമസ്കിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കുമ്പോൾ ഒരു സഹോദരൻ കയറി ചെന്നു ഇമാം ജുഹുരി ആണ് കയറി ചെന്നത് ആ സമയത്ത് മാലിക് അലൈ അള്ളാഹുത്ത അലാൻഹു

അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കരയുന്നത് അപ്പോൾ പറഞ്ഞു നിസ്കാരം കള്ളായിപ്പോയിട്ടുണ്ടാകുമെന്നാണ് പലരും വിചാരിച്ചത് ബഹുമാനപ്പെട്ടവരുടെ കരച്ചിൽ കണ്ടപ്പോൾ അത്രയും സങ്കടപ്പെട്ട് വേദനപ്പെട്ട് ഏങ്ങിയേങ്ങി കരയുന്നത് കണ്ടപ്പോൾ മഹാന്മാർ വിചാരിച്ചു തന്നെ സന്ദർശകർ വിചാരിച്ചു സുഹുരി എന്നവരും മറ്റും വിചാരിച്ചു കിർമാനി കൂടെയുള്ള ആളുകളൊക്കെ വിചാരിച്ചു അവർക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിരിക്കും കഥ ആയിരിക്കുമെന്ന് അല്ല നിസ്കാരം കഥായതല്ല മറിച്ച് പിറ്റ ലോയിൽ വക്തിൽ മുസ്തഹബ് മുസ്തഹബായ അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ അവവലു വക്കത്തിൽ അത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് ഒരൊറ്റ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അവവലു വക്കത്തിൽ നിസ്കരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മഹാനവറുകൾ ഏങ്ങിയേങ്ങി കരയുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരും ഏറെ വേദനിക്കുകയും നിസ്കാരത്തിന്റെ ഗൗരവം തിരിച്ചറിയുകയും ചെയ്തു എന്ന് കാണാം എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കണം നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് അവവലു വക്കത്തിൽ നിസ്കാരം ഒരൊറ്റ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അവവലു വക്കത്തിൽ നിസ്കാരം നിർവഹിക്കാൻ കഴിയാതെ വന്നതിന്റെ പേരിൽ ഏങ്ങി ഏങ്ങി കറിയുന്ന മഹാനായ അനുസരിമാലി കിറി അള്ളാഹു തലാഹ്വിനെ കണ്ടപ്പോൾ അവിടെ അവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും അത് കൃത്യസമയത്ത് തന്നെ നിർവഹിച്ചു പോരുകയും ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരംബരസുറല്ലാഹി സുലഹു അലൈഹി വസ്ലമ തങ്ങളൊത്തൊട്ട് ഇബിൻ അലി അള്ളാഹു താലാഹ്മ ഉദ്ധരിക്കുന്നു അവവ്വലും അഫ്തർ അലാഹു അലാ ഉമ്മത്തെ ഹംസ് എൻ്റെ ഉമ്മത്തിന് അള്ളാഹു ആദ്യം ഫർലാക്കിയത് അഞ്ച് നേരത്തെ നിസ്കാരമാണ് വാവ്വലുമായി ഉർഫാമിൻ അസ്വലവാത്തുൽ ഹംസ് അള്ളാഹുവിലേക്ക് ആദ്യം ഉയർത്തപ്പെടുന്നത് നമ്മുടെ വിഭാഗത്തെ വിളിച്ച ഏറ്റവും ആദ്യം അള്ളാഹു സുബാനഹു താലയിലേക്ക് ഉയർത്തുന്നത് നിസ്കാരമാണ് അതായത് അമലുകളുടെ സവാബുകൾ അള്ളാഹു സുബാനുഹു താല ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് നിസ്കാരത്തിൻ്റെ കാര്യമാണ് അമാലിഹിം അസ്വലവാത്തുൽ ഹംസ് ഹിസാബ് വിചാരണ നേരിടുമ്പോൾ ആദ്യ വിചാരണ നിസ്കാരത്തെക്കുറിച്ചാണ് അള്ളാഹുവെ റഹ്മാന റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ വിചാരണ നേരിടുന്ന സമയത്ത് ആദ്യ വിചാരണ നിസ്കാരത്തെക്കുറിച്ചാണ് ഫമൻ ഖാൻ തത്തിമൂനബിഹ വിശാലമായ റഹ്മത്തിൻ്റെ ഉടമയായ കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് അവൻ മാപ്പ് നൽകുന്നവനാണ് വിട്ടുവീഴ്ച നൽകുന്നവനാണ് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുമാണ് ഇലാഹായ റബ്ബ് ആഗ്രഹിക്കുന്നത് ആ അതിയായ കൊതിയുടെ ഭാഗമായി അള്ളാഹു നമ്മുടെ മേൽ കാരുണ്യം കാണിച്ചു കൊണ്ട് അള്ളാഹു ചോദിക്കും മലായിക്കത്തിനോട് ഉള്ളുറൂ മലക്കുകളെ നിങ്ങൾ നോക്കൂ ഹൽ ബിഹ എൻ്റെ അടിമ വല്ല സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ നിസ്കാരം സുന്നത്തായ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് മഹാന്മാരായ മലായിക്കത്തിനോട് വിചാരണ വേളയിൽ അള്ളാഹു സുബഹാനുഹത്താല പറയും അങ്ങനെ കണ്ടാൽ നിസ്കാരത്തിൽ സുന്നത്ത നിസ്കാരങ്ങൾ കണ്ടാൽ നബിഹ നിങ്ങൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫർദ്ദ നിസ്കാരത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കൂ എന്ന് അള്ളാഹു സുബഹാനുഭവത്താല പറയും എന്ന് ആരംബരസുറല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഇപ്പം ചുരുക്കത്തിൽ ആദ്യ വിചാരണ അള്ളാഹു സുബാനോത്തല ആദ്യം നമുക്ക് ഫർലാക്കിയ ആരാധന നിസ്കാരമാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമി യുവരാജിൻ്റെ ദിവസം ആരംബരസുറല്ലാഹി സുല്ലാഹു അലഹി വസ്സലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ വർഷമായിരുന്നു ആമുൽ ഹുസിൻ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ താലാൻഹാ ആരംബരസുർ സ്വല്ലല്ലാഹു അലൈഹി അലഹി വസ്ലങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് നടന്ന വർഷത്തിനെ ഇസ്ലാമിക ചരിത്രത്തിൽ ആമുൽ ഹുസുൻ ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത് ആ ദുഃഖവർഷത്തിൽ സ്വല്ലല്ലാഹു അലൈഹി സുല്ലാഹു തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകമായ ആനുകൂല്യമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസുർഹി സുല്ലാസ്ലങ്ങളുടെ ഇസ്രായ് മഹറാജ് എന്ന സംഭവങ്ങൾ ആ ഇസ്രാഹിമിൻ അള്ളാഹു തല മുത്തനബിക്ക് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം എന്നത് അഞ്ച് നേരത്തെ നിസ്കാരം എന്നത് ആ അഞ്ച് നേരത്തെ നിസ്കാരം അതിനു മുമ്പും മുത്തർ സുലഹി സുലം നിസ്കരിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ മുഴുവൻ അംബിയാക്കൾക്കും നിസ്കാരമുണ്ട് മുത്ത മഹാനായ സൈദൻ ആദം അലഹിസ്ലാം മുതലുള്ള എല്ലാ അമ്പിയാക്കൾക്കും നിസ്കാരമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന പോലെയുള്ള അഞ്ച് നേരത്തെ നിസ്കാരം നമുക്ക് മാത്രമാണ് അതാണ് ഇസ്ലാം മെറാജിൻ എന്ന് ഫറതാക്കപ്പെട്ടതും മുത്തുനബിക്ക് സമ്മാനമായി നൽകിയതും എന്നാൽ ആ നിസ്കാരം ആണ് ആദ്യത്തെ ഫർദ് ഇസ്ലാമിൽ ആദ്യത്തെ ഫർല് പിന്നീട് ഹിജറയുടെ ശേഷമാണ് മദീനയിൽ വെച്ച് ഹിജ്റ രണ്ടാം വർഷമാണല്ലോ റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അങ്ങനെ ഓരോ കർമ്മങ്ങളും പിന്നീടാണ് എന്നാൽ ആദ്യ ഫർലായ നിസ്കാരത്തെ ആദ്യത്തെ വിചാരണയും അതുകൊണ്ട് ആ ഫർദ്ദ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ അതിൻ്റെ സമയം പാഴായി പോകാതെ നിസ്കരിക്കുന്നതിൽ നാം വളരെയേറെ ശ്രദ്ധിക്കണം അതിലെന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടി സുന്നത്ത നിസ്കാരങ്ങളും നാം ഏറെ ചിട്ടയോടെ ശ്രദ്ധയോടെ നിർവഹിച്ചു പോരണം എന്ന് പ്രത്യേകം എന്നോടും നിങ്ങളോടും വസെത്ത് ചെയ്യുകയാണ് ആരംബരസുറല്ലാഹി സുല്ലാസനങ്ങൾ പറഞ്ഞു നിസ്കാരം എന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടാനുണ്ട് സീത് നബുഹു അലി അള്ളാഹു തലാന്ന് പറയുന്ന ഒരിക്കൽ ആരംബരസുറല്ലാഹി സുലസിനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു നമസ്കാരം കൊണ്ട് ഒരു ഗുണം അറായിത്തും ലൗ ബി ബാബി അഹദിക്കും يغتسل منه كل يوم خمس مرات هل يبقى من يبقى من من درنه درنه شيء شيء قالوا لا قال فذلك فذلك مثل الخمس. مثل الخمس الخمس يمحو الله بهن الخطايا നമ്മുടെ വീടിൻ്റെ കവാടത്തിനടുത്തുകൂടെ ഗേറ്റിനടുത്തുകൂടെ ഒരു നല്ല ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുണ്ട് ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുണ്ട് ആ നദിയിൽ ഒരു ദിവസം ഒരാൾ അഞ്ച് തവണ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് സ്വഹാബത്തിനോട് സ്വഹാപത്തിനോട് മുത്തറസുലാഹി സുല്ലാഹി തങ്ങൾ ചോദിച്ചു അപ്പോൾ മുത്തനബിയോട് അവർ പറഞ്ഞു ഒന്നും തന്നെ ബാക്കിയാവില്ല നബിയെ അപ്പോൾ മുത്തുനബി പറഞ്ഞു അതാണ് അഞ്ചു നേരത്തെ ഉദാഹരണം അഞ്ചു നേര നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അയാളിൽ ഒരഴുക്കും ഒരു പാപവും ഒരു കറയും ഉണ്ടാതെ ഉണ്ടാവാതെ പരിശുദ്ധനായിരിക്കും അദ്ദേഹം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവൻ എപ്പോഴും പരിശുദ്ധനായിരിക്കും ശുദ്ധനായിരിക്കും അയാളിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനത വന്നു ചേർന്നാൽ തന്നെ അത് വന്ന് ചേരില്ല അത്രമാത്രം പരിശുദ്ധമാണ് നിസ്കാരം ഇന്ന് സ്വലാത്ത തൻഹാനുൽ ഫൽ മുങ്കർ ശരിയായ നിസ്കാരം നിർവഹിക്കുന്നവനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനേ കഴിയും തെറ്റ് കുറ്റങ്ങളിലേക്ക് അവന് നീങ്ങാൻ സാധിക്കുകയില്ല നിസ്കാരം അവനെ തടയും നിസ്കാരം തടയും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നല്ല നിസ്കാരം നിസ്കരിക്കുന്നവനെ നിസ്കാരം തന്നെ തെറ്റിൽ നിന്ന് തടയും അപ്പോൾ തെറ്റുകളിലേക്ക് നീങ്ങാതെ പരിശുദ്ധനായ ഏറ്റവും ശുദ്ധനായ ആളായിരിക്കും കൃത്യസമയത്ത് അവലുവക്കത്തിൽ അതിൻ്റെ ആദാപുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവൻ എന്ന് ആരംവര സുറല്ലാഹി സുല്ലാഹു അലഹി വസലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം ഏത് ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധിയിലും അതുപോലെ ഏത് ജോലി തിരക്കിലും എന്തൊക്കെ ചുറ്റുപാടുകൾ നമുക്കുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുന്ന കാര്യം ആദ്യ സമയത്ത് ഏതായാലും നിസ്കരിക്കണം അങ്ങനെയാണല്ലോ അങ്ങനെയല്ല നമ്മൾ പറയുക ഏതായാലും നിസ്കരിക്കണ്ടേ എന്നാൽ അവൻ ആദ്യത്തന്നെ വേഗം തന്നെ ആയിക്കോട്ടെ എന്നുള്ള ധാരണ പ്രത്യേകിച്ചും സഹോദരിമാരോടൊക്കെ പറയാണ് സഹോദരിമാരോട് അതുപോലെ മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെടുന്നവരോട് പറയാണ് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന് പലപ്പോഴും പലരും വിചാരിക്കാറുണ്ട് അങ്ങനെ ആവരുത് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്നല്ല നിസ്കാരം കഴിഞ്ഞിട്ട് ജോലിയാവാം എന്നതായിരിക്കണം നമ്മുടെ അവസ്ഥ നിസ്കാരം കഴിഞ്ഞിട്ട് ജോലിയാവാം എന്നതായിരിക്കണം നമ്മുടെ അവസ്ഥ പ്രിയപ്പെട്ട സഹോദരിമാരെ അല്ലാത്ത കാലത്ത് പൊതുവേ നമ്മൾ അലക്കലും കുളിക്കലും ജോലികളെല്ലാം വീട്ടിൽ തുടക്കലും തിരിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം ആ പലപ്പോഴും ഭക്ഷണം കഴിക്കലും ഭക്ഷണം കഴിച്ച പാത്രം ഉച്ച ഉച്ചഭക്ഷണം കഴിക്കലും ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ മോറി വെച്ച് എല്ലാം അടുക്കി വെച്ച ശേഷം നിസ്കരിക്കാം എന്നാൽ പിന്നെ ആ നിസ്കാരത്തിൻ്റെ ഉത് കൊണ്ട് തന്നെ അസുഖം നിസ്കരിക്കാമെന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഒരിക്കലും അങ്ങനെ ആയി പോകരുത് ആദ്യ വക്തത്തിൽ തന്നെ നിസ്കരിക്കണം ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കണം അതിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കണം നിസ്കാര ശേഷമുള്ള അധികാറുകളൊക്കെ അതിക്കറികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതും പ്രതിഫലാർഹവുമാണ് ഓരോന്നും മിൻഷൻ വിശാല വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇലാഹായ റബ്ബ് കൃത്യമായി ആ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തിത്തരട്ടെ മഹാന്മാര് സയ്യിദനാൽ സുലല്ലാഹി സുല്ലാഹു അലഹനങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന വിവാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അവന്റെ ഫർലായ കർമ്മങ്ങളാണ് ഫറലായ ഇലയ്യ അബദി അള്ളാഹു തല പറയുകയാണ് അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് മാ ുംബദീബിൻ സംഗതി ചെയ്യുക ഫർലാക്കിയ സംഗതി കൃത്യമായി നിർവഹിക്കുന്നതിനേക്കാൾ വലിയ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു അമൽ കൊണ്ടും എൻ്റെ അടിമക്ക് എന്നോട് അടുക്കാൻ കഴിയുക തന്നെയില്ല ഫാഹുവിനെയൊക്കെ നമ്മൾ അടുക്കുന്നതിൽ അടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫർലായ അമലുകൾ തന്നെയാണ് മ്മെ പഠിപ്പിച്ചല്ലോ അതുകൊണ്ട് ഫർ നിസ്കാരത്തിൻ്റെ കാര്യം അതിൻ്റെ അവ്വല വക്കത്തിൽ തന്നെ നിർവഹിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടെ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് നമുക്ക് തോഫീക്ക് നൽകട്ടെ